Hi friends, welcome to Farah Streams. I am making a tasty homemade burger. I am making a boneless chicken. കൂടാതെ ഒരു കോഴിമുട്ട എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തി എടുക്കാം. ബർഗർ തയ്യാറാക്കാനുള്ള ബണ്ണിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. ഒന്ന് പരത്തി എടുക്കാം. ഈ മിക്സ് കൊണ്ട് ഫുൾ അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഓരോന്നായി എടുത്ത് കയ്യിൽ വെച്ച് അല്പം ബ്രെഡ് ക്രംസ് അതിനു മുകളിലും താഴെയും നന്നായി കോട്ട് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് തന്നെ തിരിച്ചും മറിച്ചും കോട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ടത് നേരിട്ട് തന്നെ ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിൽ ഞാൻ അല്പം ബട്ടർ വെച്ചിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയ ഫില്ലിംഗ് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിരിച്ചും മറിച്ചും വേവിച്ചു കൊടുക്കാം. മറിച്ചിടുമ്പോൾ കൈ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മറിച്ചു കൊടുക്കാൻ. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരല്പം ബട്ടർ കൂടി അതിൽ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് മാറ്റിവെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ലോ ഫ്ലെയിമോ ആവരുത്, ഹൈ ഫ്ലെയിമോ ആവരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ക്രിസ്പി ആക്കിയെടുക്കാം. ഇനി ബണ്ണെടുത്ത് അതിനെ നേർ പകുതിയാക്കി പാനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ബണ്ണ് കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ബണ്ണിൻ്റെ താഴത്തെ ഭാഗം എടുത്ത് അതിലല്പം മയോണൈസ് തേച്ച് കൊടുക്കാം. അതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് കൂടി വെച്ചു കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ രണ്ട് സ്ലൈസ് തക്കാളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ചുകൂടെ മയോണൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലെ പാർട്ട് കൂടി വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം, മയോണൈസ് തേക്കാം. മയോണൈസ് താല്പര്യമില്ലാത്തവർക്ക് കെച്ചപ്പ് മാത്രം യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ഇതെങ്ങനെ അയച്ചാൽ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഒരല്പം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും. ഇനി ചീസ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീസ് വയ്ക്കാം ഫില്ലിങ്ങിൽ. രണ്ട് സ്ലൈസ് തക്കാളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം മയോണൈസും ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കവർ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിൽ ചെയ്തെടുത്തുകൊണ്ടാണ് ഇതിൽ വീണ്ടും വയ്ക്കാത്തത്. നല്ല ടേസ്റ്റി ആയ ബർഗറാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കണ് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ സെലക്ട് ചെയ്യുക.